ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനോസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാട്ടർ മെലൺ തീമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വാട്ടർ മെലൺ തീം കേക്കാണ്. ഇത് 2 kg വരുന്ന ഒരു ടെൻഡർ കോക്കനട്ട് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി ഞാൻ കേക്കെല്ലാം തന്നെ ലെയർ ചെയ്ത് ക്രം കൂട്ടി ചെയ്ത് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഓൾറെഡി ഞാൻ 1-2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫില്ലിങ്സ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഈ ഒരു കേക്ക് വന്നിട്ട് ടോട്ടൽ 2 kg ഉണ്ട്, അതായത് ടോട്ടൽ 8 eggs ബാറ്ററാണ്. താഴത്തെ കേക്ക് ഞാൻ 8-inch ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്, അതായത് 6 eggs വെച്ചിട്ട് ബാറ്റർ പ്രിപ്പയർ ചെയ്ത് 8-inch 2 tinnil ബേക്ക് ചെയ്തു. മേളിലത്തെ കേക്ക് വന്നിട്ട് 2 eggs ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് 5-inch 2 tinnil ബേക്ക് ചെയ്തു. അങ്ങനെ ഓരോ കേക്കും 2 layer, അങ്ങനെ ടോട്ടൽ 4 layer വെച്ച് താഴത്തെ കേക്കും മേളിലത്തെ കേക്കും ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മേളിലത്തെ കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി താഴത്തെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കേക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡിൽ നിന്ന് ഒരു 3 drops കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കസ്റ്റമറിൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിഷ് റെഡ് കളറാണ്, കറക്റ്റ് പിങ്ക് കളറും അല്ല, എന്നാൽ ഡാർക്ക് റെഡും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് ഒരു പിങ്കിഷ് റെഡ് കളറാണിത്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കളർ കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തെയ്യാ, നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ആ ഒരു ക്രീം വെച്ചിട്ട് നമ്മുടെ താഴത്തെ കേക്ക്, അതായത് വലിയൊരു കേക്കില്ലേ 8-inch ചെയ്ത ആ കേക്ക്, നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. പിന്നെ വാട്ടർ മെലൺ തീം കേക്ക് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ഡാർക്ക് റെഡ് കളറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ലൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കളർ ക്രീം, ഈ വൈറ്റ് കളർ ക്രീം കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം, വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൽ നല്ല ഡീപ്പ് റെഡ് മിക്സ് ആക്കിയിട്ട് അത് അതിൻ്റെ പുറത്തൂടെ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഡാർക്ക് റെഡാകുമ്പോൾ ഒന്നും കൂടിയിട്ട് കാണാൻ ഭംഗിയായിരിക്കും. ഇത് വന്നിട്ട് കസ്റ്റമർ ചോയ്സ് അനുസരിച്ചിട്ടാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ക്രീം മേളിലത്തെ ഭാഗം കൊടുത്തു കഴിഞ്ഞു. ഇനി സൈഡ്സിലും ഇതേതുപോലെ ക്രീം കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഫോണ്ടൻ ഡെക്കറേഷൻസ് വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിലെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വാട്ടർ മെലൻ്റെ പീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഈ ഒരു തീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും. ഫോണ്ടൻ ഡെക്കറേഷൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കറിയാമല്ലോ എപ്പോഴും ചെയ്യും പോലെ 2-3 times സൈഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്, കേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം മേളിലേക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്രീം ഇതേതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൈപ്പും ബാഗിൽ ഞാൻ കുറച്ച് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പൈപ്പും ബാഗിൻ്റെ അറ്റം, ആ എൻഡ് പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ആ പൈപ്പും ബാഗ് വെച്ചിട്ട് ഇത് ക്രീം ഇങ്ങനെ സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു 3-4 layers ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറ്റം ഞാൻ ഒരുപാട് വലുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു മീഡിയം സൈസിലാണ് ആ ഒരു ഹോള് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് ഒരു ഐഡിയ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട് ഇതുപോലെ ക്രീം കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 4 lines ഇങ്ങനെ ഞാൻ ആ ക്രീം കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ആ സൈഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ അതുപോലെ തന്നെ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഷെഫ് മാസ്റ്ററിൻ്റെ ലൈം ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ പൈപ്പും ബാഗ് യൂസ് ചെയ്തിട്ട് തന്നെ ആ വൈറ്റ് കൊടുത്തില്ലേ ആ പോർഷൻ്റെ മേളിലായിട്ട് ഒരു 2-3 lines ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. വൈറ്റ് കാണാൻ വേണം
എന്നാൽ അതിൻ്റെ ഒപ്പം ഗ്രീനും വരണം. ആ രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അതിനുശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ആ ഒരു ഗ്രീൻ കളർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഒത്തിരി കാണണ്ട, ചെറുതായിട്ട് കണ്ടാൽ മതി. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഗ്രീന് കൊടുക്കാനായിട്ട്. അപ്പോൾ കളേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ കേക്ക് ബോർഡൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർമെലൻ്റെ സീഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതേ ജസ്റ്റ് ഓരോ ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ക്രീമിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗനാഷ് വെച്ചിട്ട് പൈപ്പും ബാഗ് വെച്ചിട്ട് ആ ഒരു സീഡിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറിന് മേലുള്ളൊരു സീഡിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാം, മേളിലത്തെ കേക്ക് 5 ഇഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്കും ആ ഒരു ഗ്രീൻ ഷെയ്ഡ് 2-3 ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബോർഡർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതും ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 കേക്കും ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നും കൂടി തണുക്കാനായിട്ട്. ഈ സമയം നമുക്ക് ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്യാം. അതിനായിട്ട് 3 കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കേക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ആ സെയിം കളേഴ്സ് വെച്ചിട്ടാട്ടോ ഈ ഫോണ്ടൻറ്റും റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഇതുപോലുള്ള റൗണ്ട് കട്ടേഴ്സ് 3 സൈസിലുള്ളത്, അതായത് ബിഗ്, മീഡിയം, സ്മോൾ, അങ്ങനെ 3 സൈസിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ സൈസിലുള്ള ആ ഒരു ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് ഇത് ഗ്രീൻ കളർ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള റൗണ്ട് കട്ടർ വെച്ചിട്ട് വൈറ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോൾ കട്ടർ വെച്ചിട്ട് റെഡും ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയതാണ് കേട്ടോ, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ഞാൻ ആ ഗ്രീനിൻ്റെ പുറത്ത് വൈറ്റ് പോർഷൻ ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ മേളിലായിട്ട് ഇത് റെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്തിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതിനെ 2 ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈക്വൽ പോർഷനായിട്ട് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു 2 കട്ട് ചെയ്ത പോർഷനെ വീണ്ടും ഒന്നും കൂടിയിട്ട് ഹാഫ് ആക്കുകയാണ്. അപ്പം ഇത് ഡ്രൈ ആയി കുറച്ചൊന്ന് ഡ്രൈ ആകാൻ വെച്ചിട്ട് കട്ട് ചെയ്താൽ ഈസിയായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കും. അപ്പോൾ അങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് എന്നിട്ട് ഒന്നും കൂടിയിട്ട് കൈ വെച്ചിട്ട് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ വാട്ടർമെലൻ്റെ പീസസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു കുറച്ചുകൂടെ ഒറിജിനാലിറ്റി വരുത്താൻ നമുക്ക് ആ സീഡ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് ജെൽ കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ സീഡ്സ് വരച്ചു കൊടുക്കുന്ന. ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ആ ജെൽ കളർ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ സീഡ്സിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വാട്ടർമെലൻ്റെ പീസ് കറക്റ്റ് ആ ഒറിജിനാലിറ്റി തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം തന്നെ ഒന്ന് സീഡ്സ് എല്ലാം വരച്ച് റെഡിയാക്കിയെടുക്കാം. അങ്ങനത്തെ എല്ലാ പീസസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ 1 എന്നുള്ളൊരു ടോപ്പറൂടെ ചെയ്യണം. അതിന് ആ ഒരു ഗ്രീൻ കളർ ഫോണ്ടൻ്റ് ഒരു മീഡിയം തിക്നെസ്സിൽ ഞാൻ റോൾ ചെയ്തെടുത്തു. അതിനുശേഷം 1 ആ ഒരു ഷേപ്പിന് ഞാൻ കറക്റ്റ് കൈ വെച്ചിട്ട് കേട്ടോ ഞാൻ വരയ്ക്കുന്ന, അല്ലാതെ എന്താ കട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു പാറ്റേണോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ എങ്ങനെയാണോ 1 ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ടാട്ടോ വരച്ചിട്ടുള്ളത്. ആ നൈഫ് വെച്ചിട്ട് ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ചെയ്തേ. അതിനുശേഷം ഒന്നും കൂടിയിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ഷേപ്പൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു പേപ്പറിലേക്ക് വരയ്ക്കുക. ഇച്ചിരി ഒരു തിക്നെസ് ഉള്ള പേപ്പറിൽ വരച്ചതിന് ശേഷം അത് ഫോണ്ടൻറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നമ്പർ കട്ടേഴ്സൊക്കെ കിട്ടും, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ഗ്രീൻ പോർഷനിൽ തന്നെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു വുഡൻ സ്ക്യൂവർ വെച്ചു കൊടുത്തു. അതിൻ്റെ മേളിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ചു, ഒന്ന് സ്റ്റിക്ക് ചെയ്തു. ഇനി അതിനത് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ട് സൈഡിൽ വരുന്ന പോർഷൻസിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ദേ നമ്മുടെ നമ്പർ 1 ടോപ്പർ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിനെ ഒന്നും കൂടിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് അതായത് സ്റ്റിക്കാവണമല്ലോ എല്ലാ ഭാഗവും. അപ്പോൾ ഒന്നും കൂടിയിട്ട് പ്രസ് ചെയ്ത് സ്റ്റിക്കാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്നും കൂടിയിട്ട് ലെവൽ ചെയ്യേണ്ട പോർഷൻസൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് തിക്നെസ് ഉള്ള പേപ്പറിൽ 1-0 വരെയൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഈസി ആയിട്ട് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇതുപോലെ നമ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ആ 1-ന്റെ മേളിൽ ഒരു വാട്ടർ മെലൻ്റെ പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇതുപോലുള്ള ഒരു വാട്ടർ മെലൻ പീസിലാണ് നെയിമൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി കേക്ക് അസംബിൾ ചെയ്യാനായിട്ട് ഞാൻ 2 ടയറും ജോയിൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1 ടോപ്പർ മേളിൽ വെച്ചു. ഇത് നെയിം എഴുതിയത് ഏറ്റവും താഴത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സൈഡിൽ ഒട്ടിക്കുന്ന പീസസിലെല്ലാം പുറകിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡാർക്കോ വൈറ്റോ ഏതാന്ന് വെച്ചാൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം വേണം കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോഴത്തേന് ആ ഒരു ഫോണ്ടൻ പീസസ് ഒന്നും താഴേക്ക് സ്ലിപ്പായി പോകത്തില്ല. അപ്പോൾ ബിഗിനേഴ്സ് ആയാലും കേക്ക് ചെയ്യുന്നവരായാലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക. നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അങ്ങനെ അതേ ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചു, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു തീം കേക്കാണിത്, വാട്ടർ മെലൺ തീം കേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു തീം കേക്ക്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ കസ്റ്റമർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ അവർ വാട്ടർ മെലൻ തീമിലുള്ള കുറച്ച് ടേബിൾ സെറ്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കപ്പ് കേക്കും മാക്രോൺസും കേക്ക് പോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതാട്ടോ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ആ ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.